السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله ستي وشواسي غلي وشواسي نغلي سهودري سهودرن ماري സുഹൃത്തുക്കളെ, നമ്മുടെ വിശ്വാസരംഗത്ത് നാം ഏറെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന പരമപ്രധാനമായ വിഷയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിശ്വാസങ്ങൾ എന്തായിരിക്കണം എന്ന പരമപ്രധാനമായ വിഷയം. ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഇതിനകം നാം എമ്പാടും വിശദീകരിക്കുകയുണ്ടായി. അവിടുത്തെ കുറിച്ച് വിശ്വസിക്കേണ്ടത് എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതേ അവസരത്തിൽ അവിടുത്തെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്തത്, അവിടുത്തെ കുറിച്ച് പറയാൻ പാടില്ലാത്തത്, പ്രചരിപ്പിക്കാൻ പാടില്ലാത്തത് ഒരുപാട് ആളുകൾ വിശ്വസിക്കുകയും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ അവരുടെ അബദ്ധധാരണകളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് യഥാർത്ഥമായ വിശ്വാസത്തിന്റെ സൽസരണിയിലേക്ക് കൊണ്ടുവരിക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഈമാനികമായ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം നാം ഉൾക്കൊള്ളുന്നു. അവിടുന്ന് പഠിപ്പിക്കാത്തതും അവിടുത്തെ സ്വഹാബത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വിശ്വസിക്കാത്തതുമായ കാര്യങ്ങൾ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വിശ്വസിക്കാനോ പറയാനോ പ്രചരിപ്പിക്കാനോ പാടില്ല എന്നത് കണിശമായി നാം മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത അഥവാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നേരിൽ കാണാൻ ഭാഗ്യം കിട്ടിയ ആ മഹാരഥന്മാരായ സ്വഹാബത്തിന് പരിചയമില്ലാത്തൊരു വിശ്വാസം, അവർക്ക് പരിചയമില്ലാത്ത ഒരു കാഴ്ചപ്പാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുത്തെ സ്നേഹിക്കുന്നു എന്ന പേരിൽ പിൽക്കാലക്കാർ ആര് പ്രചരിപ്പിച്ചാലും അത് സ്വീകരിക്കാൻ നിവൃത്തിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടും കേട്ടും വളർന്ന സഹാബിമാരാണ് അവിടുത്തോട് ഏറെ മഹബ്ബത്ത് സ്നേഹം വെച്ചു പുലർത്തിയിട്ടുള്ളത്. അവർക്കൊന്നും ഗ്രാഹ്യമാവാത്ത ഒരു വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പിൽക്കാലക്കാർ പ്രചരിപ്പിച്ചാൽ അത് വലിയ അബദ്ധമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്.
അത്തരം ചില കാര്യങ്ങൾ ഈ വിഷയകമായി പ്രിയമുള്ളവരെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നതിനാൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനത് കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ കാണുക എന്നത് സംഭവ്യമാണ് എന്നതാണ്. അവിടുത്തെ സ്വപ്നത്തിൽ കണ്ടാൽ അത് അവിടുത്തെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഗുണവിശേഷണ രൂപ ഭാവങ്ങളിലൂടെയാണെങ്കിൽ അത് അവിടുന്ന് തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. കാരണം അവിടുത്തെ യഥാർത്ഥ രൂപം പൂണ്ടുകൊണ്ട്, അവിടുത്തെ യഥാർത്ഥമായ ശാരീരിക ആകാരം പൂണ്ടുകൊണ്ട് ശൈത്താന് വരാൻ സാധ്യമല്ല എന്ന് അവിടുന്ന് തന്നെ നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത് ഞാൻ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് പലരുടെയും കോലത്തിൽ പല ആളുകളും വരാം, സ്വപ്നത്തിലും പ്രത്യക്ഷപ്പെടാം, അതൊന്നും നബിയാവില്ല, അതൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവില്ല എന്നതും കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സവിസ്തരം വിശദീകരിച്ചതാണ്. എന്നാൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണാൻ വല്ല കുറുക്കു വഴികളുമുണ്ടോ? അതിന് വല്ല മാർഗങ്ങളുമുണ്ടോ? അതന്വേഷിച്ച് നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ചില പ്രചരണങ്ങൾ അതിന്റെ പേരിൽ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ ദർശിക്കുവാൻ വേണ്ടി അവിടുന്ന് തന്നെ നമുക്ക് നേരിട്ട് ചില സ്വലാത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നും ആ സ്വലാത്തുകൾ ഇത്ര തവണ നമ്മൾ ചൊല്ലിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ തീർത്തും അസ്ഥാനത്തുള്ള പ്രചരണങ്ങളാണ് സഹോദരങ്ങളെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറഞ്ഞത് എന്നെ സ്വപ്നത്തിൽ കാണാൻ സാധ്യതയുണ്ടെന്ന്. അത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്നെ സ്വപ്നത്തിൽ കാണാൻ നിങ്ങൾ ഇന്ന സ്വലാത്തുകൾ ചൊല്ലുക, ഇത്ര തവണ ചൊല്ലുക എന്ന് അവിടുന്ന് ഒരിക്കലും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അവിടുന്ന് പറയാത്തത്, അവിടുന്ന് പഠിപ്പിക്കാത്തത് അവിടുത്തെ പേരിൽ പറയാനോ പ്രചരിപ്പിക്കുവാനോ ഈമാനുള്ള ഒരാൾക്കും പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ ഇതെല്ലാം. നമ്മുടെ അഖീദയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം കരകളഞ്ഞതായി തീരുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതും അബദ്ധമുക്തമായ നിലക്ക് വിശ്വസിക്കുമ്പോഴേ നമ്മുടെ ഈമാൻ ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ പ്രചാരത്തിലുള്ള പല ഏട് കിതാബുകളിലും ചില നമ്പറുകളിട്ട് 144 വക, 786 വക, 33 വക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ലേഖനങ്ങളും പുസ്തകങ്ങളും കൊച്ചു കൃതികളുമൊക്കെ പല ഉമ്മമാരുടെയും നമസ്കാര പായകളിൽ മുസല്ലകളിൽ നിർബാധം ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പലരും അതൊരു ദൈവിക വേദഗ്രന്ഥത്തിന്റെ പവറോടുകൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. പലരും പലതും എഴുതിയുണ്ടാക്കി, അതൊക്കെ എഴുതിയുണ്ടാക്കിയിട്ട് ഇതൊക്കെ അല്ലാഹു പഠിപ്പിച്ചതാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു ദുരന്തം. മുൻഗാമികളായ അഥവാ അല്ലാഹുവിന്റെ ശാപകോപത്തിന് വിധേയരായ യഹൂദികളുടെ സമ്പ്രദായമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹദാ മിൻ ഇൻദില്ലാഹി ലിയഷ്തറൂ ബിഹി സമനം ഖലീലാ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. യഹൂദി റബ്ബിമാര് ചെയ്ത പരിപാടിയാണ്. സ്വന്തം കൈകൾ കൊണ്ടവർ ചില പുസ്തകങ്ങൾ എഴുതി ഉണ്ടാക്കി, എന്നിട്ട് ആ പുസ്തകങ്ങൾ അവർ വിൽപ്പന നടത്തി, ഭൗതികമായ തുച്ഛ ലാഭങ്ങൾക്ക് വേണ്ടി അവരത് വിൽക്കാൻ തുടങ്ങി. എന്താണ് ആ എഴുതി ഉണ്ടാക്കിയ കൃതികളെ കുറിച്ച് അവർ അവകാശപ്പെട്ടത്? ഇതെല്ലാം അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്നതാണ് അവർ അവകാശപ്പെട്ടത്. അങ്ങനെ ദൈവീകമായ വേദഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത പലതും ആ ഒരു പ്രത്യേകത ഇവക്കൊക്കെ ഉണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന നിലക്ക് സ്വന്തം കൈകൾ കൊണ്ട് പുസ്തകങ്ങൾ എഴുതി ഉണ്ടാക്കിയ ആളുകൾക്ക് നാശം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സ്വന്തം കൈകൾ കൊണ്ട് പുസ്തകങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട്
എന്നിട്ട് അവര് പറയാൻ തുടങ്ങി, ഹാദാ മിൻ ഇൻദില്ലാ, ഇതൊക്കെ അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള നിയമങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞ് സ്വന്തം എഴുതി ഉണ്ടാക്കിയ പുസ്തകങ്ങൾ വിൽപ്പന നടത്തിയ ആളുകൾക്ക് നാശം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ലിയഷ്തറൂ ബിഹി സമനൻ ഖലീല ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം, അവരുടെ കൈകൾ എഴുതി ഉണ്ടാക്കിയവക്ക് നാശം. വൈരുൽ ലഹും മിമ്മാ യക്സിബൂൻ, അതിലൂടെ അവർ നേടിയെടുത്ത സമ്പാദ്യവും വളരെ നാശം. പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ സ്വഭാവം സുഹൃത്തുക്കളെ യഹൂദികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ, അവിടുന്ന് പ്രവചിച്ചല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻ സമുദായങ്ങളുടെ ആചാര നടപടിക്രമങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങളും പിന്തുടരുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനമാണത്. പടച്ച റബ്ബിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സത്യസന്ധമായ വാചകമാണത്. അവര് ചെയ്തതുപോലെ എന്റെ സമുദായവും ചെയ്യും. അങ്ങനെ ചെയ്തവയിൽ പെട്ടതാണ് യഹൂദികൾ പലതും എഴുതിയുണ്ടാക്കിയതൊക്കെ ദൈവീകമാണെന്ന് പ്രചരിപ്പിച്ചതുപോലെ നമ്മുടെ സമുദായത്തിലെയും ചില ആളുകൾ പലതും അവരുടെ കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയിട്ട് അതൊക്കെ അള്ളാഹ് പഠിപ്പിച്ച കാര്യങ്ങളെക്കാൾ മഹത്വം പറയാൻ തുടങ്ങി. അങ്ങനെ എഴുതി ഉണ്ടാക്കപ്പെട്ട പല ഏട് കിതാബുകളും വക പുസ്തകങ്ങളുമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഭക്ത്യാദരപൂർവ്വം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വന്ന ചില കൃതികളിൽ നമുക്ക് പല സ്വലാത്തുകളും കാണാം. താജു സ്വലാത്ത്, കെഞ്ചുൽ അർഷ്, നൂറുൽ ഈമാൻ ദുആ, സലാമത്തുൽ ഈമാൻ ദുആ, അഅ്ളമു സ്വലാത്ത്, നാരിയ സ്വലാത്ത്, അതുപോലെ തന്നെ ജൽജലൂത്ത് ബൈത്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലിങ്ങനെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എഴുതി രേഖപ്പെടുത്തിയിട്ട് സ്വന്തം കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കി എന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ എഴുതി ഉണ്ടാക്കി നിങ്ങൾക്ക് നൽകുന്ന ഈ സലാത്തുകൾ നിങ്ങൾ ഇത്ര വട്ടം ചൊല്ലിയാൽ നിങ്ങൾക്ക് ഇന്ന മഹത്വം കൈവരും എന്നുപോലും അവർ പ്രചരിപ്പിച്ചു. ആരാണിവർക്ക് വഹയി നൽകിയത്? ആരാണിവർക്ക് ഇതിന് അവകാശം നൽകിയത്? പ്രിയമുള്ളവരെ, എന്റെ കൈ കൊണ്ട് ഞാനൊരു വാചകം എഴുതി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത് നിങ്ങളൊരു 10 വട്ടം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ശ്രേഷ്ഠത കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു വിഷയത്തെ പറ്റി പറയാൻ എനിക്ക് അധികാരമുണ്ടോ? നിങ്ങൾക്ക് അധികാരമുണ്ടോ? ലോകത്താർക്കെങ്കിലും അധികാരമുണ്ടോ? പ്രിയമുള്ളവരെ, ഇല്ല, അതിനാർക്കും അധികാരമില്ല. ഒരു നന്മ, ഒരു പുണ്യകർമ്മം എന്ന നിലക്ക് ഇല്ലാത്ത ഒന്ന് പഠിപ്പിക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല. അങ്ങനെ ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ. അങ്ങനെ ഉണ്ടാക്കിയ ചില കൃതികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാൻ ചില കുറുക്കു വഴികൾ പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേ. നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള 756 വക കിതാബുകളിലും മൗലിദ് കിതാബുകളിലും ഒക്കെ നമുക്ക് കാണാം ഒരു സലാത്ത്, അഅ്ളമു സലാത്ത് എന്ന പേരുള്ള ഒരു സലാത്ത്. പേര് സൂചിപ്പിക്കും പോലെ വമ്പിച്ച സലാത്ത്. ആ സലാത്ത്, അതിനൊരു പ്രത്യേകമായിട്ട് ഓരോ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഇങ്ങനെ മഹത്വം പറയുന്ന സലാത്ത് തന്നെയാണ്. പക്ഷേ അതുണ്ടാക്കിയിട്ട് അതിന് ചില പ്രത്യേകമായ പോരിശകൾ പറയുകയാണ്. എന്താ പോരിശകൾ? സുഫിയാനു സൗരി എന്നവർ പറഞ്ഞിരിക്കുന്നു, ഒക്കെ കെട്ടുകഥകളാണ്, ഒക്കെ ഓരോ മഹാന്മാരുടെ പേരിൽ ഇങ്ങനെ പറഞ്ഞ് ചെലവാക്കുകയാണ്. എന്താണ് സുഫിയാനു സൗരി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്? വെള്ളിയാഴ്ച രാവ് 12 വട്ടം ഈ സ്വലാത്തിനെ ഒരുത്തൻ ഓതിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിൽ കാണുന്നതാണ്. കണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കിനാവിൽ കാണാൻ ഒരു അഅ്ളമു സ്വലാത്ത് ആരാ പഠിപ്പിച്ചത്? ആരാ ഇയാൾക്ക് ഇങ്ങനെ കുറെ വാചകങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട്, അതിന്റെ അർത്ഥത്തിൽ തെറ്റുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഒരു വാചകങ്ങൾ കുറെ എഴുതി ഉണ്ടാക്കിയിട്ട് ഇത് ചൊല്ലിയാൽ അതും എപ്പ ചൊല്ലണം? വെള്ളിയാഴ്ച രാവ്. ആരാ പഠിപ്പിച്ചുകൊടുത്തത്? ഇയാൾക്ക് വഹിയുണ്ടോ? മാത്രല്ല അത് 12 വട്ടം ചൊല്ലണം. ആരാ എണ്ണം പഠിപ്പിച്ചത്? ഇയാൾക്ക് വഹിയുണ്ടോ? വെള്ളിയാഴ്ച രാത്രി 12 വട്ടം ഈ സലാത്തിനെ ഒരുത്തൻ ഓതിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണുന്നതാണ്. ഇനി നമ്മുടെ തടിയും കൽബും വെടക്കായതുകൊണ്ട്, നമ്മുടെ കൽബ് മോശമാണ്, നമ്മുടെ തടിയും മോശമാണ്, കൽബും തടിയൊക്കെ വെടക്കായതുകൊണ്ട് കണ്ടില്ലെങ്കിൽ കണ്ട ഫലം സമ്പാദിക്കുന്നതാണ്. ഈ കണ്ടില്ലെങ്കിലും കണ്ട ഫലാണ്. അപ്പൊ പിന്നെ എളുപ്പമുണ്ടല്ലോ, ഇനി കണ്ടില്ലെങ്കിലും പ്രശ്നമല്ലോ. കണ്ട ഫലം എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടു. അപ്പൊ എല്ലാവരും ചൊല്ലിക്കൂടി.
ഈ രൂപത്തിൽ ഇങ്ങനെ ചില കുറുക്കു വഴികൾ. ഇത് 756 വകയിലുള്ളതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നം കാണാൻ വേണ്ടി വേറൊരു സലാത്ത് പറയുന്നത് നോക്കൂ. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയാൻ എന്താ സലാത്ത് ചെയ്യേണ്ടത്? അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദ് ളാഖത് ഹൈലതി അദ്രികിനി യാ റസൂലല്ലാഹ്. ചെല്ലാൻ പാടില്ലത്, അത് അർത്ഥം ഭയങ്കര അബദ്ധം. ആദ്യ വാചകം കുഴപ്പമില്ല, നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ അല്ലാഹുവേ നീ ഗുണവും രക്ഷയും പ്രദാനം ചെയ്യണമേ. അത് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വാലി കേട്ടോ, ഖദ് ളാഖത് ഹൈലതി. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ എല്ലാ കൗശലങ്ങളും സൂത്രങ്ങളും ഇടുങ്ങിപ്പോയിരിക്കുന്നു. എനിക്കിനി ഒരു സൂത്രവും തന്ത്രവും പ്രയോഗിക്കാൻ ബാക്കിയില്ല. എന്നെ കൊണ്ടാകുന്ന എല്ലാ തന്ത്രവും കൗശലവും ഞാൻ പ്രയോഗിച്ചിരിക്കുന്നു, പക്ഷേ ഞാൻ പല കാര്യങ്ങളിലും പരാജയത്തിലാണ്. അതിരിക്കിനി ആ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എന്നെ സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്ന, അവിടുത്തോട് ദുആ ചെയ്യുന്ന ഒരു വാചകം എഴുതി ഉണ്ടാക്കിയിട്ട് പറയാണ്. ഇതൊക്കെ മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ വിറ്റുകൊണ്ടിരിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള പുസ്തകങ്ങളാണ്. എന്നിട്ട് ഈ സലാത്ത് പരിചയപ്പെടുത്തിയിട്ട് അതിൽ പറയുന്നു, 70 പ്രാവശ്യം ഇത് ചൊല്ലി പതിവാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണും. കണ്ടോ, അല്ലാന്റെ റസൂൽ ശക്തമായി എതിർത്ത, അല്ലാന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കാൻ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. ആ ഒരു ആശയമുള്ള കാര്യമാണ് നബി തങ്ങളെ വിളിച്ചുകൊണ്ട് തേടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ശക്തമായി വിരോധിച്ചിട്ടുള്ള സംഗതി. ഇസ്ലാമിൽ കഠിനമായ പാപമായ ശിർക്കൻ പ്രവർത്തനം ചെയ്തുകൊണ്ട് അത് 70 തവണ ചൊല്ലാനാ പറയണ്, എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ കാണും. പിന്നെ വേറെയും പല സ്വലാത്തും എഴുതി ഉണ്ടാക്കിയിട്ട് അവകാശപ്പെടുന്നു, സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി ഇശാക്ക് ശേഷം ഈ സ്വലാത്ത് ചൊല്ലണം. ഇതൊക്കെ വക കെട്ടി ഉണ്ടാക്കിയതാണ്. ഇതിനൊന്നും അടിസ്ഥാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാനത് സാദർഭികമായി സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ കാണാൻ അവിടുന്ന് ഈ നിലക്കുള്ള ഒരു കുറുക്കു വഴികളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സ്വഹാബത്ത് വിശ്വസിച്ചതിനേക്കാൾ അപ്പുറം ഇന്ന് പലരും അബദ്ധമായ വിശ്വാസങ്ങൾ നബി തങ്ങളെ കുറിച്ച് വെച്ചു പുലർത്തുകയാണ്. വളരെ ഗൗരവമാണ്. ഇതൊന്നും നിസ്സാരമായ ശാഖാപരമായ സംഗതികളല്ല, വളരെ ഗുരുതരമായ സംഗതികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർച്ചയിലും കാണും എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ധാരാളം ആളുകൾ ആ വിശ്വാസക്കാരാണ്. സ്വപ്നത്തിൽ മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉണർച്ചയിൽ തന്നെ കാണും. കേട്ടോളൂ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പല സൂഫികളുടെയും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഖാല ശഅറാനി, അദ്ദേഹം പറയാണ്, ഷാദുലി തരീഖത്തിന്റെ ഒരു നേതാവ് പറഞ്ഞതായി അദ്ദേഹം പറയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാന്റെ റസൂലിനെ കണ്ടു. ആരാ പറയുന്നത്? ഇത്രയോ കാലശേഷം അടുത്ത കാലത്ത് ജീവിച്ച ആള് പറയാണ്, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടു. ഫഖാല ലീ അൻ നഫ്സിഹി, അല്ലാന്റെ റസൂൽ റസൂലുള്ളാഹിനെ കുറിച്ച് എന്നോട് പറഞ്ഞു, ലസ്തു ബിമയ്യിത്തിൻ, ഞാൻ മരിച്ചിട്ടൊന്നുമില്ല. പിന്നെ വൈന്നമാ മൗതി, എന്റെ മരണം എന്ന് പറയുന്നത്, തസത്തുരി അമ്മല്ലാ യഫ്തഹു അനില്ലാഹി ഹാ അനറാഹു വയറാനീ, അല്ലാഹിനെ പറ്റി ശരിക്കറിയാത്തവരുടെ കണ്ണില്ലെന്ന് താൽക്കാലികമായി ഞാനൊന്ന് മറഞ്ഞു നിൽക്കുന്നു എന്നേയുള്ളൂ. അപ്പൊ പടച്ചോനെ ശരിക്കറിഞ്ഞോലെ കണ്ണിൽ എന്നെ കാണാൻ പറ്റുന്ന, അല്ലാഹിനെ ശരിക്കും മനസ്സിലാക്കാത്തവന്റെ കണ്ണിൽ നിന്ന് ഞാൻ ഒന്ന് മറിഞ്ഞു നിന്നേയുള്ളൂ, അതാ എന്റെ മരണം. അതേവസരത്തിൽ അള്ളാഹിനെ ശരിക്കും മനസ്സിലാക്കിയവർക്ക് എപ്പോഴും എന്നെ കാണാം, ഞാൻ ഒക്കെ ഓരോ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞാൻ അള്ളാഹിന്റെ റസൂലിനെ എപ്പോഴും കാണുന്നുണ്ട്, റസൂലിനെ എന്നെയും കാണുന്നുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ധാരാളം ഉദാഹരണങ്ങളുണ്ട് സുഹൃത്തുക്കളെ. പറയുകയാണെങ്കിൽ വളരെ പുതുമയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിലുള്ള പല തരീഖത്തിന്റെയും ആളുകൾ ഈ വിശ്വാസത്തിന്റെ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, പ്രവാചക പ്രേമികളെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ അബദ്ധമായ ഈ വിശ്വാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മാത്രല്ല, ഇതേ വക്രിയെ കുറിച്ച് പറയാണ്, അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ധാരാളം കാണാറുള്ള ആളാണ്. ധാരാളം കാണാറുണ്ട്. എപ്പോ? ഉണർച്ചയിൽ ഇങ്ങനെ എപ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ കാണും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു അത്രേ, അള്ളാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം പറഞ്ഞു പോലും,
ഇന്നന്നാസ യുകദ്ദിബൂനി ഫീ സിഹ്ഹത്തി റുഇയതീ ലക, ഞാൻ താങ്കളെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോ പലരും എന്നെ കളവാക്കാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലും, വഇസ്സത്തില്ലാഹി വഅളമതിഹി മൻ ലം യുഅ്മിൻ ബിഹാ ഔ കദ്ദബക ഫീഹാ ലാ യമൂതു ഇല്ലാ യഹൂദിയൻ ഔ നസറാനിയൻ ഔ മജൂസിയ ഇന്നാ ലില്ലാ. എത്ര അപകടമായി പറഞ്ഞു നിങ്ങൾ വിചാരിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലും, അള്ളാഹുവിന്റെ ഇസ്സത്തും അവന്റെ അളമത്തും തന്നെയാണ്, അള്ളാഹുവിന്റെ പ്രതാപവും അവന്റെ മഹത്വവും തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ റസൂലിനെ എങ്ങനെ ഞാൻ എപ്പോഴും കാണുന്നുണ്ട് എന്ന നിന്റെ വർത്തമാനം ആരെങ്കിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അക്കാര്യത്തിൽ നിന്നെ ആരെങ്കിലും കളവാക്കുന്നുണ്ടെങ്കിൽ, ലാ യമൂതു അങ്ങനത്തെ ആള് മരിക്കൂല, ഇല്ലാ യഹൂദിയന്നോ നസറാനിയന്നോ മജൂസിയാ, യഹൂദിയോ നസറാനിയോ തീയിനെ ആരാധിക്കുന്ന മജൂസിയോ ആയിട്ട്, അങ്ങനെയുള്ള കഫറായിട്ടല്ലാതെ അയാള് മരിച്ചു പോകൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര ഉറപ്പാ പറയണത്, രവിതങ്ങളെ ഉണർച്ചയിൽ കാണുന്ന വിശ്വസിക്കാത്തവൻ, അത് അംഗീകരിക്കാത്തവൻ യഹൂദിയായിട്ട് മരിച്ചു പോകും, നസറാനിയായിട്ട് മരിച്ചു പോകും, മജൂസിയായിട്ട് മരിച്ചു പോകും. അത്ര അബദ്ധ വിശ്വാസങ്ങളാണ്, ഇതൊക്കെ ഓരോ കിതാബുകളിലുള്ളതാണ്. ഇനിയും കേട്ടോ, അതേ അയാളുടെ ഷെയ്ഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എല്ലാ ദിവസവും 24 തവണ കാണാറുണ്ട്. 24 തവണയും കണ്ടത് എങ്ങനെയാണ്? ദിവസവും 24 തവണ കാണും. കാണുന്ന കാഴ്ച മുഴുവനും ഉണർച്ചയിലാണ്. ദിവസം 24 തവണ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഷെയ്ഖ് ഉണർച്ചയിൽ കാണാറുണ്ട്. മാത്രല്ല, മറ്റൊരു നേതാവ് പറയുന്നു, നാൽപ്പത് കൊല്ലത്തോളമായി അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 40 കൊല്ലമായി ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്കെങ്കിലും നബി തങ്ങളെ ഞാൻ കാണാതിരുന്നാൽ, മാ അഅദത്തു നഫ്സി മിൻ ജുംലത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ എന്നെ പിന്നെ എണ്ണൂല. എന്താ പറഞ്ഞത്? 40 കൊല്ലമായിട്ട് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു കണ്ണിമ വെട്ടുന്ന നേരം റസൂലിനെ ഞാൻ കണ്ടില്ലെങ്കിലോ ഞാൻ എന്നെ മുസ്ലിമായിട്ട് കൂട്ടൂല. എന്നാ പിന്നെ അതാ നല്ലത്. ഒന്ന് ആലോചിച്ചു നോക്കിയെങ്കിൽ ഇത്രത്തോളം അബദ്ധമായ വിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. വേറൊരു ഷെയ്ഖ് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയല്ലാതെ ഈ കൈ കൊണ്ട് ഞാൻ മുസാഫഹത്ത് നടത്തിയിട്ടില്ല. ഞാനെപ്പോഴും കാണുന്നു, മുസാഫഹത്ത് കൊടുക്കുന്നു, ഷെയ്ഖന്റെ നടത്തുന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും അവരുടെ കൂടെയാണെന്ന്. മാത്രമല്ല, അവർ ഒരു മജ്‌ലിസിൽ ഇരിക്കുകയാണെന്ന് പോലും, ഒരു മജ്‌ലിസിൽ കുറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഉപദേശിക്കുന്നയാൾ ജനങ്ങളോട് വഴുതു പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി ഒരു ഹദീസ് പാരായണം ചെയ്തു. അപ്പോൾ ആ സദസ്സിലിരിക്കുന്ന ഒരു വലിയ ഈ പണ്ഡിതൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹദീസ് പാരായണം ചെയ്തപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഒരു ഔലിയ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു പോലും, ഹാദൽ ഹദീസ് ബാത്തിലുൻ, ഈ ഹദീസ് കളവാണ്, ഈ ഹദീസ് ബാത്തിലാണെന്നയാൾ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഈ ക്ലാസ് എടുക്കുന്നയാളെ വലിയനോട് തിരിച്ചു ചോദിച്ചു പോലും, ഒമിൻ ഐനലക ഹാദാ, ഞാൻ ഈ കേൾപ്പിച്ച ഹദീസ് ബാത്തിലാണെന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഈ വലിയന്റെ മറുപടി, ഹാദൻ നബിയു വാഖിഫുൻ അലാ റസിക്കാ, നിന്റെ തലക്കുഭാഗത്തതാ റസൂല് നിൽക്കുന്നത് ഞാൻ കാണുന്നു, നിന്റെ തലക്ക് ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നതിതാ ഞാൻ കാണുന്നുണ്ട്. ആ നബി അതാ വിളിച്ചു പറയുന്നു, ഇന്നീലം അഖുൽ ഹാദൽ ഹദീസ്, ഈ ഹദീസ് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ എന്നതാ നബി തങ്ങൾ വിളിച്ചു പറയുന്നു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, അള്ളാന്റെ റസൂലിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളായി പറയുന്നത്, ഇതൊക്കെ വലിയ വലിയ ആളുകളെന്ന് നടിക്കുന്ന ആളുകൾ വിശ്വസിച്ചുകൊണ്ട് നടക്കുകയാണ്. മാത്രമല്ല, ഇനിയും കേട്ടോ, അതേ ഇതേ കിതാബിൽ തന്നെ പറയുന്നു, ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഘം ഇങ്ങനെ വരുന്നത് ഞങ്ങൾ കണ്ടു. ആ സംഘത്തിന്റെ അതേ എല്ലാവരും തൂവെള്ള വസ്ത്രധാരികളാണ്. അവരുടെയൊക്കെ തലകളിൽ ഇങ്ങനെ പ്രകാശത്തിന്റെ അതേ പ്രത്യേകമായ വെളിച്ചമുണ്ട്.
അവര് ഞങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ വന്നു. ഞങ്ങളെ അടുത്തെത്തിയപ്പോൾ അവര് ഞങ്ങളുടെ അടുത്തെത്തി നോക്കുമ്പോൾ ആരാ വരുന്നത്? റസൂലും സ്വഹാബത്തുമാ വരുന്നത്, റസൂലും സ്വഹാബത്തുമാണ് വരുന്നത്. ഫഖബ്ബൽതു യദഹു, ഞാൻ റസൂലുള്ളാഹിയുടെ കൈ മുത്തി ചുംബിച്ചു. അപ്പൊ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, നടക്ക്, സുയൂത്തി ഇമാമിന്റെ വീട്ടിലേക്ക് നടക്ക് എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനും നബി തങ്ങളുടെ കൂടെ ജലാലുദ്ദീനു സുയൂത്തിയുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ അതേ സുയൂത്തി ഇമാമിന്റെ അതേ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നു. ആ സമയത്ത് ജലാലുദ്ദീൻ ചോദിക്കാൻ തുടങ്ങി റസൂലുള്ളാഹിനോട്, ചില ഹദീസുകളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോലും, ഹാതിയാ ശൈഖ സുന്നാ, ഏ സുന്നത്തിന്റെ ശൈഖേ, ഹദീസിന്റെ പണ്ഡിത, പറഞ്ഞോളൂ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇതൊക്കെ കിതാബുകളിലുള്ളതാണ്. ഇനിയും കേട്ടോ, അതേ സുയൂത്തി ഇമാമിനെ സംബന്ധിച്ച് തന്നെ പ്രചരിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞു പോലും, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഉണർച്ചയില്ലപ്പോഴും കാണും. അങ്ങനെ കണ്ടപ്പോ എന്റെ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചത് യാ ശൈഖൽ ഹദീസ് എന്നാണ്, ഈ ഹദീസ് പണ്ഡിത എന്നെ റസൂലുള്ള വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മിൻ അഹ്ലിൽ ജന്നതിയാന, ഞാൻ സ്വർഗക്കാരനാണോ, ഞാൻ സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടവനാണോ നബിയെ എന്ന് ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅം, അതേ, നീ സ്വർഗാവകാശിയാണ്. ആ അവസരത്തിൽ ഞാൻ വീണ്ടും ചോദിച്ചു, മിൻ ഗൈരി അദാബിൻ യസ്ബഖു, ഒരു ശിക്ഷയും മുൻകടക്കാത്ത നിലക്ക് എനിക്ക് സ്വർഗം കിട്ടുമോ? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, ലകദാലിക, അങ്ങനെ തന്നെ, ഒരു ശിക്ഷയും കൂടാതെ നീ സ്വർഗത്തിൽ കാണുമോ? ഇനിയും കണ്ടോ എഴുതി വെക്കുന്നത്. എന്തിനാ ഞാനിതൊക്കെ പറയുന്നത്? ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആളുകൾ സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികളെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസമാണ് ഈ പറയുന്നത്. നബി തങ്ങളെ കുറിച്ച് സ്വഹാബത്തിനില്ലാത്ത വിശ്വാസം. അതേ മുൻഗാമികളായ സച്ചരിതരായ നല്ലവരായ ആളുകൾക്കില്ലാത്ത വിശ്വാസം. പുതിയത് ഈ സമൂഹത്തിലേക്ക് ആരാ കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും സത്യം പറയുന്നവരെ കുറിച്ച് സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടാറുള്ളത് അവര് പുത്തൻവാദികളാണെന്നാണ്. ആരാണിവിടെ പുത്തൻവാദം പറയുന്നത്? ആരാണിവിടെ പുത്തൻ വിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ. എന്നിട്ട് അത് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളോട് നമുക്ക് സ്നേഹമാണല്ലോ ഉള്ളത്. അവരെ അതിൽ നിന്ന് കരകയറ്റി രക്ഷപ്പെടുത്തണം. അവരൊരിക്കലും അന്ധവിശ്വാസികളായി കൊണ്ട് പഴച്ചുപോയി കൂടാ. അവരോട് കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ യഥാർത്ഥമായ വിശ്വാസത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണം എന്ന നിലക്കാണ് പ്രിയമുള്ളവരെ ഇതെന്റെ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നത്. ഇനിയും കേട്ടോ, സുയൂത്തി ഇമാമിന്റെ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കടലാസ് ഞാൻ കണ്ടു എന്ന് അതേ മറ്റൊരു പണ്ഡിതൻ പറഞ്ഞിട്ട് പറയുന്നു. എന്താ സുയൂത്തി ഇമാമിന്റെ കൈപ്പട കൊണ്ട് എഴുതിയ കിതാബിൽ ഞാൻ കണ്ടത്? ഇഅലം യാഹി, എന്റെ സഹോദര, നീ അറിഞ്ഞോളണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ സമയം വരെ 75 തവണ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഒന്നും മണമൊന്നുമല്ല, 75 തവണ കണ്ടിട്ടുണ്ട്. ഇനിയും കേട്ടോ, ഇതേ ഷഹറാനി തന്നെ രേഖപ്പെടുത്തുകയാണ്, മഹാന്മാരായ അവരുടെ ശുയൂഖുമാര് ശൈഖുമാര് അന്നഹും യുസല്ലൂന സ്സലവാത്തിൽ ഖംസി ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖബ്രിഹി ശരീഫ്. അല്ലാഹുവിന്റെ റസൂല് ഖബറിൽ ഇങ്ങനെ 5 നേരത്തെ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നു. ഇവരതാ റസൂലുള്ളാഹിന്റെ പിന്നിലാണ് 5 നേരം നിസ്കരിക്കുന്നത്. വഅന്നഹും യസ്മഊന റദ്ദഹു അലൈഹി സലാം, അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സലാം മടക്കുന്നതും അവർ കേൾക്കുന്നുണ്ട് പോലും. തശഹ്ഹുദിൽ സലാം പറയുമ്പോൾ, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സലാം മടക്കുന്നത് അവർ കേൾക്കുന്നുമുണ്ട് പോലും. ഈ നിലക്കൊക്കെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുകയാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്തുകാരായ നമ്മൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മൾ എന്താണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത്?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഉണർച്ചയിൽ ആരുടെയെങ്കിലും സമീപത്തേക്ക് വഫാത്തായി പോയ നബി തങ്ങൾ തിരിച്ചു വരുമോ? എന്താ മുസ്ലിമേ നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്താണ് ആ കാര്യത്തിൽ ഇസ്ലാമിന്റെ നയം? എന്താണ് മുൻഗാമികളായ പണ്ഡിതന്മാർ അത് വളരെ കൃത്യമായി തന്നെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവരെ ചർച്ച നടത്തി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടുന്ന് വഫാത്തായി മഹദിയായ ആയിഷ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ദിവസമാണ് പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾക്കൊരു പതിവുണ്ട്, അമ്പിയാക്കൾ എവിടെ വെച്ചാണോ മരണം സംഭവിച്ചതെങ്കിൽ അവിടെയാണ് അവരുടെ കബറ് തീർക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആയിഷ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുന്ന കാലത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് ഉണ്ടായത്. ആ കിടന്ന അതേ സ്ഥലത്ത് തന്നെ ആ റൂമിൽ ഖബർ കുഴിച്ചു. അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട ഭൗതികമായ ശരീരം അടക്കം ചെയ്യപ്പെട്ടത്. അന്ന് ഖബറടക്കപ്പെട്ട ആ ഭൗതികമായ ശരീരം ഒരു കാലത്തും അതെ ഒരാൾക്കും ഇനി നേരിട്ട് കാണാൻ ഉണർച്ചയിൽ സാധ്യമല്ല. അതാ സുന്നത്തു ജമാഅത്തിന്റെ വിശ്വാസം, ഇനി കാണൂല. അതേ അവസരത്തിൽ സ്വപ്നത്തിൽ കണ്ടേക്കാൻ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഉണർച്ചയിൽ ഇനി ഹബീബിനെ കാണാൻ നമുക്ക് ഈ ലോകത്ത് വെച്ച് സാധ്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്, നാളെ മഹ്ശറിലേക്ക് ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് ആളുകളെല്ലാം എഴുന്നേൽക്കുമ്പോൾ ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് മഹ്ശറിലേക്ക് പുറപ്പെടുന്ന ഒന്നാമത്തെ വ്യക്തി ഞാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പോൾ മഹ്ശറിലേക്കുള്ള ആ ഖബറിൽ നിന്നുള്ള എഴുന്നേൽപ്പല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു മറമാടപ്പെട്ട് കഴിഞ്ഞ നബി തങ്ങൾ ഭൗതികമായ അവിടുത്തെ ശരീരം ഇനി ലോകത്തേക്ക് മടങ്ങി വരും എന്ന വിശ്വാസം മുസ്ലിമീങ്ങൾക്ക് പാടില്ല. അത് ഇസ്ലാമിക വിശ്വാസവുമല്ല. എന്താ കാരണം പ്രിയമുള്ളവരെ? സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമ്മേക്കാളെല്ലാം ഏറ്റവും സ്നേഹമുള്ളവരായിരുന്നില്ലേ സ്വഹാബത്ത്? ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം എത്രയോ കാലം മദീനയിലും മക്കയിലും ജീവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ അവർ താമസിക്കുന്ന വീട്ടിലല്ലേ ആ ഖബർ ഉണ്ടായിരുന്നത്. ആ ഖബർ അവിടെ വന്നതിന്റെ ശേഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ഇപ്പുറത്തായിക്കൊണ്ട് ഒരു കർട്ടൻ നമ്മുടെ ഉമ്മ സ്ഥാപിച്ചു. അപ്പൊ ഖബറൊരു ഭാഗത്തും ഉമ്മാക്ക് താമസിക്കാനുള്ള റൂം അങ്ങനെ ഷെയർ ചെയ്തു മറ്റേ ഭാഗത്തുമായി കൊണ്ട് 40 കൊല്ലം നമ്മുടെ ഉമ്മ അവിടെ തന്നെ താമസിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തും കഴിഞ്ഞിട്ട് 40 കൊല്ലം നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഒരു കർട്ടന്റെ ഇപ്പുറത്തായി കൊണ്ട് നമ്മുടെ ഉമ്മ അതേ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ സ്വന്തം മകളല്ലേ, അതേ സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം 6 എത്ര സങ്കടത്തോടെയാണ് ബീവി കഴിഞ്ഞുകൂടിയത്. സ്വന്തം മകളായ ഫാത്തിമയെ കാണാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഇറങ്ങി വന്നിട്ടില്ല. മഹദിയായ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെയോ മറ്റു ഭാര്യമാരെയോ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അടക്കം ചെയ്ത ഖബർ ഷരീഫിൽ നിന്ന് അവിടുന്നൊരിക്കലും എഴുന്നേറ്റ് വന്നിട്ടില്ല. ഇനിയും നോക്കൂ, അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്തത സഹചാരികളായിരുന്നില്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ധാരാളക്കണക്കിന് സഹാബിമാര്. ഒരൊറ്റ സഹാബിമാരുടെയും അടുക്കലേക്ക് പ്രശ്നത്തിൽ ഇടപെടേണ്ട നേരത്തെങ്കിലും ഒന്ന് ഇറങ്ങി വന്നോ? അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി കഴിഞ്ഞപ്പോൾ അവിടെ തർക്കമുണ്ടായില്ലേ, ആരായിരിക്കണം ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയാവേണ്ടത്? ചൂട് പിടിച്ച ചർച്ചകളും വാഗ്വാദങ്ങളും നടന്നപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ട് സംസാരിച്ചോ? എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായി, സഹാബിമാർക്കിടയിൽ തന്നെ തർക്കമുണ്ടായി. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും തമ്മിൽ അനന്തരാവകാശ മസ്അലയിൽ സംബന്ധിച്ചൊരു ഭിന്നതയുണ്ടായി.
ആ സമയത്ത് മകളെ നീ മനസ്സിലാക്കിയത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഉപ്പ ഇറങ്ങി വന്നിട്ടില്ല, ഉപ്പ ഇറങ്ങി വന്നിട്ടില്ല. അതേ അവസരത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഫാത്തിമ. അമ്പിയാക്കളുടെ സ്വത്ത് എന്ത് തന്നെ ബാക്കിയുണ്ടെങ്കിലും അത് അനന്തരം എടുക്കപ്പെടൂല. അവരുപേക്ഷിച്ചു പോയതൊക്കെ മുഴുവൻ പൊതുവായി മുസ്ലിമീങ്ങളുടെ സ്വതക്കയായിട്ട് നീക്കപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതിലിടപെട്ടില്ല. ത്വൽഹാ സുബൈർ ആയിഷ റളിയല്ലാഹു അൻഹും ഒരു വശത്തും അലി റളിയല്ലാഹു അൻഹു വേറൊരു വശത്തുമായി ഒരു യുദ്ധത്തിന്റെ വക്കോളം വന്ന് ജമൽ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം വരെ ഉണ്ടായി. ധാരാളക്കണക്കിന് സഹാബിമാര് തന്നെ മരണപ്പെട്ട യുദ്ധമാണ് ആ യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമൽ യുദ്ധത്തിൽ മധ്യസ്ഥം വഹിക്കാൻ ഇറങ്ങി വന്നിട്ടില്ല. സിഫീന് യുദ്ധമുണ്ടായില്ലേ? അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും രണ്ട് സംഘമായി കൊണ്ട് പരസ്പരം യുദ്ധം ചെയ്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിലും മരണപ്പെട്ടിട്ടുണ്ട്. അത്രയും ദാരുണമായ രക്തരൂഷിതമായ സംഭവം ഉണ്ടായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നിട്ട് പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല. അലി റളിയല്ലാഹു അൻഹും ഖവാരിജുകളും തമ്മിൽ രൂക്ഷമായ പോരാട്ടമുണ്ടായിട്ടുണ്ട്. ഇറങ്ങി വന്നുകൊണ്ട് ഓ ഖവാരിജുകളെ, നിങ്ങളുടെ പക്ഷത്ത് ശരിയില്ല, അലി പറയുന്നതാണ് നേരെന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം അത്യാവശ്യമുള്ള ഘട്ടത്തിൽ പോലും ഇറങ്ങി വന്നിട്ടില്ല. ഇനിയും നോക്കൂ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പലപ്പോഴും സങ്കടത്തോട് പറയാറുണ്ട്, ചില വിഷയത്തിൽ മഹാനവറുകൾക്ക് തീർപ്പ് പറയാൻ സാധിക്കാതെ വരുമ്പോ അദ്ദേഹം പറയാറുണ്ട് പോലും, സലാസുൻ മൂന്ന് കാര്യങ്ങൾ വധിത്തു ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുഫാരിഖ്നാ, അല്ലാഹുവിന്റെ റസൂല് നമ്മെ വിട്ടു പിരിയാതിരുന്നെങ്കിൽ, നബി തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ റസൂലല്ലാഹുവിനോട് പോയി ചോദിച്ചുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിലുള്ള തീരുമാനത്തിലെത്താമായിരുന്നല്ലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറേ മസ്അലകളുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ഹബീബ് നമ്മെ വിട്ടു പിരിഞ്ഞല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു സങ്കടം പറഞ്ഞ നേരത്തെങ്കിലും എന്താ ഉമറെ നിന്റെ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ആ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് തീരുമാനം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊരു സമ്പ്രദായം ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. ബർസഖിയായ ലോകത്ത് അവിടുന്ന് അള്ളാഹുവിന്റെ അത്യുന്നതമായ സുഖ സൗകര്യങ്ങളിൽ അവിടുന്ന് ജീവിച്ചിരിക്കുകയാണ്. വലിയ സ്ഥാനത്തിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഭൗതികമായ ലോകത്തെ ജീവിതവുമായി നമുക്ക് കണക്ട് ചെയ്യാനോ സാമ്യപ്പെടുത്തി പറയാനോ പാടില്ലാത്ത എന്താണ് യഥാർത്ഥത്തിലുള്ള ആ ജീവിതത്തിന്റെ പൊരുളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തികച്ചും അദൃശ്യമായ ലോകത്തെ ഒരു ജീവിതമാണ് ണത് എന്നാ നമ്മൾ വിശ്വസിക്കണ്ടേ? അവിടുന്ന് വലിയ സുഖത്തിൽ ജീവിക്കണം, അതെ വിശ്വസിക്കണം, അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇതാണ് മുൻഗാമികൾ വിശ്വസിച്ചതെങ്കിൽ അവിടുത്തെ കുറിച്ച് സ്നേഹം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ചില കാര്യങ്ങൾ നബി തങ്ങളുടെ പേരിൽ ആരെങ്കിലും പറയുകയോ എഴുതുകയോ പ്രസംഗിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ അതത്ര ഗൗരവമാണ്? ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാകുമോ? നിങ്ങളെ കൊണ്ട് നിങ്ങൾ പറയാത്ത ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടമാകുമോ? അതെ, അതിനേക്കാൾ ഗൗരവമല്ലേ ഹബീബിന്റെ പേരിൽ കള്ളം പറയൽ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അല്ല പഠിപ്പിച്ചു കൊടുക്കാതെ പറയൂലാന്ന് ഖുർആൻ പറഞ്ഞതുമാണ്. അപ്പൊ റസൂലുള്ളാന്റെ പേരിൽ കള്ളം പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലുള്ള കള്ളമാണ്, അതോടൊപ്പം അല്ലാന്റെ പേരിലും കള്ളമാണ്. എത്രയാപ്പ അതിന്റെ ഗുരുതരം, എത്രയാണ് അതിന്റെ ഗൗരവം! അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് ഇന്ന കദിബൻ അലയ്യാ ലൈസക കദിബിൻ അലാഹദിൻ, എന്റെ മേൽ നുണ പറയൽ നിങ്ങളിൽ ഒരാളുടെ മേൽ കള്ളം പറയുന്ന പോലെ അല്ല. നിങ്ങളുടെ ഒരാളുടെ പേരിൽ പോലും കള്ളം പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിത്തിനെ പഠിപ്പിച്ചതാ. എന്നിട്ട് ആ സഹാബിമാരോട് പറയുന്നു, നിങ്ങളിൽ ഒരാളുടെ മേൽ കള്ളം പറയുന്നത് പോലെ അല്ല എന്റെ മേൽ കള്ളം പറയൽ. മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫല്യതബവ്വഅ മഖ്അദഹു മിനന്നാർ, ആരെങ്കിലും എന്റെ മേൽ കള്ളം പറഞ്ഞാൽ, മനഃപൂർവം ആരെങ്കിലും എന്റെ മേൽ അബദ്ധം കൊണ്ടൊരു പക്ഷേ ചിലപ്പോ നമ്മൾക്ക് ഇവരല്ലാതെ പറഞ്ഞേക്കാം,
ആ ഹദീസ് സഹീഹല്ല എന്ന നിലക്ക് ചിലപ്പോ സഹീഹാണെന്ന് കരുതിയിട്ട് പറഞ്ഞേക്കാം. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരാൾ എന്റെ പേൽ കള്ളം പറഞ്ഞാൽ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം അവൻ തരപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടും ഇപ്പോഴും വിശ്വസിക്കുന്നു. നമ്മുടെയൊക്കെ നാടുകളിലുള്ള കൃതികളിൽ, ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, റിഫാഇ മൗലിദിൽ നമുക്ക് കാണാം. അതേ റിഫാഇ ശൈഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീന, ആ മദീനയിൽ അവിടെ ഹജ്ജിന് പോയ കാലത്ത് മദീനത്തേക്ക് അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം ആ ഹുജറ ശരീഫയുടെ നേരെ ഇങ്ങനെ നിന്നു. റസൂലുള്ളാഹിന്റെ ഖബറുള്ള ആ റൂമിന്റെ നേരെ അഹമ്മദുൽ കബീർ റിഫാഇ പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് അദ്ദേഹം രണ്ടു വരി ബൈത്ത് ചൊല്ലുകയാണ്. എന്താ രണ്ടു വരി ബൈത്ത്? ഫിഹാലത്തിൽ ബുഴ്ദി റൂഹി കുന്തു റുസിലുഹ തുഖബ്ബിലുൽ അർദ അന്നി വഹിയ നൈബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതി എന്ന് രണ്ടു വരി ബൈത്ത് ചൊല്ലീനാണ്. എന്താണ് ആ ബൈത്തിന്റെ അർത്ഥം? ഞാനെല്ലാ കൊല്ലവും നബിയെ നിങ്ങളെ കാണാൻ നിങ്ങളുടെ അടുത്തേക്ക് എന്റെ റൂഹിനെയാണ് പറഞ്ഞു വിടാറുള്ളത്. എല്ലാ കൊല്ലവും നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ എന്റെ റൂഹിനെയാണ് പറഞ്ഞു വിടാറുള്ളത്. ഇക്കൊല്ലം ഇതാ ഞാനിതാ എന്റെ ബോഡിയോടെ തന്നെ വന്നു നിൽക്കുന്നു. ഇക്കൊല്ലം എന്റെ റൂഹും ബോഡിയും ഇവിടെ എല്ലാം അടുത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തു ചെയ്യണം? നിങ്ങളുടെ വലത്തെ കരമൊന്ന് നീട്ടിത്തരണം, ഞാനൊന്ന് ചുംബിച്ചോട്ടെ. അപ്പൊ എന്താ സംഭവിച്ചത്? ഫഖറജത് ഇലൈഹി യദഹു ശരീഫ മിനൽ ഖബരി, ഖബറിൽ നിന്ന് അവിടുത്തെ തിരുകരം അവിടുന്ന് പുറത്തേക്കിട്ടു. അങ്ങനെ ഹത്ത ഖബ്ബലഹ, റിഫാഇ അതിനെ ചുംബിച്ചു. വന്നാസു യന്ദുറൂൻ, ആളുകളൊക്കെ ഈ കാഴ്ച നോക്കി കണ്ടു എന്നാണ്. കൈ പുറത്തേക്കിട്ട് കൊടുത്തു. അങ്ങനെയുള്ള ഒരു കഥ, ഒരു കെട്ടുകഥ പ്രിയമുള്ളവരെ, ഒരു നിലക്കും അതിന് സ്വീകാര്യതയില്ലാത്ത ഒരു കഥയാണ്. ചില റിപ്പോർട്ടിൽ അവർ പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ മലയാളത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൃതികളിൽ കാണുന്നത്, അഹമ്മദുൽ കബീർ റിഫാഇയുടെ മുമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ മാത്രമല്ല ഖബറ് പൊട്ടിപ്പിളർന്ന് നേരെ എഴുന്നേറ്റ് വന്ന മോനെ അഹമ്മദേ എന്നും പറഞ്ഞ് ആലിംഗനം ചെയ്ത് തിരിച്ചുപോയി എന്നാണ്. ആലോചിച്ചു നോക്കൂ, ഇതൊക്കെ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ. ഇതിപ്പോ റിഫാഇ മൗലിദ് എന്ന് പറഞ്ഞിട്ട് റിഫാഇ ശൈഖിന്റെ പേരിൽ കോയിന് ഒഴിഞ്ഞിട്ടിട്ട് നേർച്ചയാക്കി റിഫാഇ മൗലിദ് ഓതുമ്പോ ചൊല്ലിപ്പറയുന്ന സംഗതിയാണ്. സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ ഉദാഹരണങ്ങളാണ് സഹോദരങ്ങളെ. മഹാന്മാരായ സഹാബത്തിനേക്കാളും അടുപ്പം റിഫാഇക്കാണ് എന്നല്ലേ ഇതിന്റെ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞ സഹാബിമാരുടെ ഒന്നും പ്രശ്നങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ടില്ല. അവരുടെ ആരുടെയും അടുത്തേക്ക് ഇറങ്ങി വന്നില്ല, മകളുടെ അടുത്തേക്ക് വന്നില്ല, ഭാര്യയുടെ അടുത്തേക്ക് വന്നില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സലാം പറയുന്ന ആളുകൾക്ക് വേണ്ടി, ചുംബിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടിക്കൊടുക്കുന്ന ഒരു പതിവും അദ്ദേഹത്തിനില്ല ജീവിതകാലത്ത് പോലും. മാത്രമല്ല ഈ റിഫാഇ ശൈഖിന്റെ ഒരുപാട് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ആളുകൾ, താജുദ്ദീൻ സുബ്കിയെ പോലെയുള്ള ആളുകൾ പല ചരിത്രവും പറഞ്ഞിട്ടും ഈ ചരിത്രം പറഞ്ഞിട്ടില്ല. അല്ല, അവർക്കാർക്കും ഇത് മനസ്സിലായിട്ടില്ല. ഇതെവിടുന്നോ ഒരാൾ കെട്ടിയുണ്ടാക്കിയ ഒരു കെട്ടുകഥ മാത്രമാണ്. അങ്ങനെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വേറെയും കഥയിലുണ്ട്. റിഫാഇ ശൈഖ് ഇങ്ങനെ ചെല്ലും, ഉപരിങ്ങനെ പാട്ടുപാടും, റസൂലുള്ള പാട്ടിലൂടെ മറുപടിയും പറയുന്നതാണ്. ഇങ്ങനെയൊക്കെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ പ്രചാരമുള്ള പുസ്തകങ്ങളിൽ എഴുതി വിട്ടിട്ടുള്ളത് കേൾക്കണോ നിങ്ങൾക്ക്? എന്റെ ആശയം കേട്ടോ, അറബിയിൽ തന്നെ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മജ്‌ലിസിലും ഹാജരാകുന്നുണ്ട്. ഏത് സ്ഥലത്തും പ്രവാചകൻ ഹാജരാകുന്നുണ്ട്, അവിടുത്തെ ശരീരത്തോടെ ആത്മാവോടുകൂടെ. അദ്ദേഹം നബിസങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തൊക്കെ റസൂലുള്ള സഞ്ചരിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഭൂമിയുടെ ഏത് കോണിലും റസൂലുള്ള വഫാത്താകുന്നതിന്റെ മുമ്പ് ഏതൊരു രൂപത്തിലായിരുന്നുവോ അതേ രൂപത്തിൽ തന്നെ നബിതങ്ങളെല്ലാ മജ്‌ലിസിലും എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. എത്രത്തോളം അബദ്ധ വിശ്വാസമാണ്! നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഔദാര്യത്തിന്റെ ആരാമം എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകൃതമായ ഒരു മലയാള കൃതിയുണ്ട്. ഹദായിഖെ ബക്ഷീഷ് എന്ന ഉറുദു ഗ്രന്ഥത്തിന്റെ മലയാള മൊഴിമാറ്റമാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ നിന്നൊരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ സുഹൃത്തുക്കൾ ശരിക്ക് പഠിച്ചു വെച്ചോ, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സമൂഹം എന്താ വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇത് വെറുതെ കേട്ടിരിക്കാനുള്ളതല്ല പ്രിയമുള്ളവരെ. ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ പെട്ടവരെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. എഴുതിവിട്ടത് നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. മലയാളത്തിൽ എഴുതിയതായി പറയുന്നു, ഓരോ മുസൽമാന്റെയും കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുണ്ട്. തങ്ങളെല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ മുസ്ലിമിന്റെയും കൂടെ വെറുതെ നിൽക്കില്ല, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ആയത്ത് പോലും ദുർവ്യാഖ്യാനം ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഈ ഉമ്മത്തിനുള്ള സാക്ഷിയാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഇന്നാ അർസൽനാക ശാഹിദം വമുബശ്ശിറം വനദീറാ. ശാഹിദ് എന്ന് പറഞ്ഞാ സാക്ഷി എന്നല്ലേ അർത്ഥം. എന്നിട്ട് ഇയാൾ വിശദീകരിക്കുന്നു, നബി തങ്ങൾ ഈ ഉമ്മത്തിന് സാക്ഷിയാവുകയും നാം എല്ലാവരും ഉമ്മത്തികളുമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇടയിലും പുന്നാര നബി തങ്ങൾ ഉണ്ടാവണം. നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്താണോ? എന്നാ നമ്മളെ കൂടെ തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാകണം. ഉണ്ടാവണം, ഉണ്ട്. ഇനിയും കേട്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ പ്രകാരം, അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ പേരിലും കളവ്, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ പ്രകാരം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും സമീപത്ത് തന്നെയുണ്ട്. അത് നബി തങ്ങൾ പല ഹദീസുകളിലും വ്യക്തമാക്കിയതുമാണ്. കളവുകളുടെ എത്ര കൂമ്പാരം നബി തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത്? ഞാൻ എല്ലായിടത്തുണ്ട്, ഞാൻ എല്ലാവരുടെയും കൂടെയുണ്ട് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച്. അവിടുന്ന് മാത്രല്ല ചിലർ ഇത്രയും കൂടി പറഞ്ഞു. അതെന്താ? അല്ലാഹുവിന്റെ റസൂലിനെ ശൈഖന്മാരുടെ, അതേ പല ശൈഖുമാരുടെയും കോലത്തിൽ രൂപാന്തരം പ്രാപിച്ചിട്ട് വരെ വരാൻ കഴിയുന്നു. അങ്ങനെയൊക്കെ വരും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലായിടത്തും ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ പ്രിയ സുഹൃത്തെ? നമുക്കിത് വിശ്വസിക്കാൻ പാടുണ്ടോ? സഹാബത്ത് അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിന് തെളിവ്? നമ്മുടെ മുൻഗാമികളല്ലേ നമ്മുടെ മാതൃകായോഗ്യരായ നേതാക്കന്മാർ? അവരല്ലേ നമ്മുടെ ഉത്തമരായ സാക്ഷികളായ നേതാക്കന്മാർ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടും കേട്ടും വളർന്ന അവർക്കൊന്നും ഇല്ലാത്തൊരു വിശ്വാസം, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറയുന്ന നമ്മിൽ ഉണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. ഇത് വളരെ ഗുരുതരമാണ്. ഇനിയും തീർന്നില്ല. ഇങ്ങനെ നബിതങ്ങൾ വന്നിട്ട് നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത കുറെ സലാത്തുകളും ദിക്റുകളും പോലും സമൂഹത്തിൽ പ്രചാരത്തിലുണ്ട്. ഇവിടേക്ക് ഞാൻ ഇപ്പൊ പ്രവേശിക്കുന്നില്ല. സഹോദരങ്ങളെ, ഇത്രത്തോളം അബദ്ധ ജടിലമായ വിശ്വാസങ്ങൾ സമൂഹത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിയണം. വലിയ അബദ്ധങ്ങളിലേക്കാണ് സമൂഹം നീങ്ങുന്നത്. അതുകൊണ്ട് നമ്മളിത് പഠിച്ചു വെച്ച് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ പെട്ടവരെ പറഞ്ഞു തിരുത്തണം. നമ്മുടെ ബാധ്യതയാണ്. അറിഞ്ഞവർ അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. എല്ലാവരും എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അറിയാതെ ഒരുപാട് ആളുകൾ പെട്ടുപോയിട്ടുണ്ട്, അറിയാതെ ഒരുപാട് ആളുകൾ. അവരിലാണ് നമ്മുടെ പ്രതീക്ഷ. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് യഥാർത്ഥമായ സൽസരണിയിലേക്ക് നാം ക്ഷണിക്കണം. നമ്മുടെ വിശ്വാസം കറയിറ്റതാവണം. കറയില്ലാത്ത കറയറ്റ വിശ്വാസമായിരിക്കണം നമ്മുടെ വിശ്വാസം. ആ നിലക്ക്, യഥാർത്ഥമായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇനിയും നമ്മൾ പഠിക്കണം. ഇനിയും അറിയാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. ആ നിലക്ക് അവിടുത്തെ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുവാനും അവിടുത്തോടുള്ള മഹബത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിലനിർത്തി അല്ലാഹുവിന്റെ മഹബത്തിന് അർഹരായിത്തീരുവാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും സർവശക്തനായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ അന്ധവിശ്വാസങ്ങളിൽ നിന്നും പിഴച്ച ധാരണകളിൽ നിന്നും റബ്ബുൽ ആലമീൻ നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്തുൻ നഈമിൽ അല്ലാഹു നമ്മെ നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا انك انت الغفور الرحيم اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد المسلمين
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.